നമസ്കാരം. ഇഞ്ചിമിട്ടായുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ പോകണം. അട്ടപ്പാടിക്കാണ് പോകുന്നത്. ബേസിക്കലി നമ്മളിന്നൊരു ഇടുക്കി ട്രിപ്പായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇടുക്കി ട്രിപ്പ് നമ്മൾ അട്ടത്തായി, ഇപ്പോൾ നമ്മൾ അട്ടത്താടി ചേ അട്ടത്താടി അട്ടപ്പാടിക്ക് പ്ലാൻ ചെയ്തു. അത് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചറിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ അതിനു മുന്നേ അവിടെ ചെറിയൊരു സ്റ്റേ ഒക്കെ സെറ്റായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് മൂണി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീട്ടിൽ എന്തായാലും മീനുണ്ടല്ലോ, ആ മീനെ കുറച്ച് പിടിച്ചിട്ട് കൊണ്ടുപോകാം, അവിടെ പോയിട്ട് ഗ്രിൽ ചെയ്യാം, അങ്ങനത്തെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. അവരാണെങ്കിൽ ചിക്കനും കൊണ്ടുവരാം, അങ്ങനെ കുറച്ച് നല്ല പ്ലാനുകളുണ്ട്. അപ്പോൾ ഇന്ന് മീനെ പിടിക്കാന്നുള്ളൊരു ടാസ്കിലേക്ക് ഇറങ്ങിയേക്കാണ് കാളക്കണത്. പിടിച്ചിട്ട് അതിനെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ഇപ്പം ഏകദേശം ഒരു 11 മണിയായി, ഒരു 2 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങും ഇവിടെ നിന്ന്. നല്ല മഴക്കാരതൊക്കെ ഉണ്ട്. അവിടെ ഇടുക്കിയിൽ നമ്മൾ പോകേണ്ടതായിരുന്നു, പക്ഷേ ഇടുക്കിയിൽ അതെ മണിയോട് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അത് തന്നെ അത് ക്യാൻസൽ ചെയ്തു. ഇവിടെ സെറ്റാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് അതിനുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് ട്രിപ്പിൻ്റെ വീഡിയോസ് മൊത്തമായിട്ട് നമുക്ക് കാണാം അല്ലേ. ഇത് പിടിച്ചു ഞാനപ്പോൾ മീൻ പിടിക്കട്ടെ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നതാ ഇതിൽ നല്ല പട്ട മീൻപിടുത്തം വ്ളോഗിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് അട്ടപ്പാടിയിലോട്ട് പോകുന്നുണ്ട്. ഭയങ്കര എക്സ്പേർട്ടായ ഫിഷർമാൻ്റെ പോലെയാണ് നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, ഐ ആം ബി സോറി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളെ കുറച്ച് മീനെ പിടിച്ചു, 10-20 മീനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഡ്രസ് ചെയ്തിട്ട് അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് വെച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് കിടക്കണം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. മുന്നത്തെ ഈ യാത്രയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മീനെ പിടിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം കെഡിബി ബിൻബായ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടീം വരുന്നുണ്ട്, നമ്മുടെ ബാക്കിലാണ് ാണ്. അപ്പോൾ അവർക്ക് നിങ്ങളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോയിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് അവരെ പരിചയപ്പെടാം നമുക്ക്. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഈ യാത്രേനെ കുറിച്ചുള്ളൊരു വീഡിയോയാണ്. നമ്മളെ അട്ടപ്പാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി കുറച്ചു നേരം തിരിച്ചു പിടിച്ച് അവർ നമ്മുടെ നല്ല ഭംഗിയുള്ള റോഡും കാര്യങ്ങളും സ്കൈയും എല്ലാം. ഏകദേശം തുടങ്ങാറായി. അതിന്റെ നീണ്ട ബ്ലോക്ക് ഉണ്ട്. മുമ്പിലുള്ള ഒരു വണ്ടി ആയിരിക്കും കാണുക, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ നല്ല നിരനിരയായിട്ട് വരികയാണ്. അവിടെ തന്നെ വലിയ കാര്യമാണ്. നമ്മൾ കാണാൻ പോകുന്ന അടുത്ത് നമ്മുടെ സ്വപ്ന പദ്ധതി തുരുങ്കാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. ലോങ് ടൈം വെയിറ്റിംഗ്. ഇതുപോലെയാണ് ഞാൻ ഓഫ് റോഡ് ഡ്രൈവിങ്ങിനും സാധ്യതകൾ ഏറെയാണ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ. തുരങ്കത്ത് കൂടെ ഉള്ള പാസിംഗ് ഇല്ല അല്ലേ? ഇപ്പൊ പോയിട്ടുണ്ടോ ആരെങ്കിലും തുരങ്കത്തില്? എന്തുകൊണ്ടാ വീണ്ടും ക്ലോസ് ചെയ്ത്? കഴിഞ്ഞ മറ്റേ ഇവിടുത്തെ മോളിൽ നിന്ന് മണ്ണിടിച്ചിൽ കൂടുതലാണ്. അപ്പൊ ഇവിടെ ഇൻ കേസ് പണിതാലും ഇതിന് പ്രിക്കോഷൻസ് ഒരുപാട് എടുക്കാണ്ടായിരിക്കും. ഇടിച്ചിലും പ്രശ്നം ഉണ്ടാവും, ചാൻസസ് കൂടുതലാണ്. നോട്ട് സേഫ് എന്നുള്ള പറഞ്ഞാണ് ഇപ്പൊ അങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ഫ്യൂച്ചറിൽ അത് വീണ്ടും റീകൺഫ്യൂസ് ചെയ്യുമെന്ന് അറിയില്ല. ബട്ട് നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി ഇതിനേക്കാൾ നല്ല ടെക്നോളജി ചെയ്താൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇതാണ്, പ്രൊജക്റ്റ് ആണ്. അപ്പോ നമ്മൾ അവിടെ ഒരു നേർച്ച ഇടണം. ശാസ്താവിന്റെ അമ്പലമാണ് അവിടെ. നമ്മൾ നേർച്ച ഇട്ടു, നമ്മളിനി പോവാണ്. ഇന്നത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടി വരെ പോവാനായിട്ട് 4 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങളെ വണ്ടിയിലില്ല. ഇനി എന്ത് ചെയ്യും എന്നതാണ് ടാസ്ക്. അതാണ്
പക്ഷെ വെള്ളം കാണണം, അതാണ് ഹൈലി. അവിടെ നിർത്തണം, അതാണ് പോയിന്റ്. നമ്മൾ കുറേ സ്ഥലം കവർ ചെയ്തു. നമ്മൾ പാലക്കാട് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആനക്കെട്ട് റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അഗളിയാണ് നമ്മുടെ ടാർഗറ്റ്. അട്ടപ്പാടി എല്ലാ അഗളിയിലാണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈയൊരു വ്യൂ, ഈയൊരു ഇതിപ്പോൾ ഓൾമോസ്റ്റ് വൈകിട്ട് ആവാറായി. നല്ല അഗളി എത്തുമ്പോഴേക്കൊക്കെ നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ അവിടെ എത്രത്തോളം വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്തായാലും പറ്റാവുന്ന പോലെ എടുക്കാം. ഈയൊരു വ്യൂ നല്ല ഭംഗിയാണ്. സൈഡിൽ കൂടെ അപ്പോഴിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടാണെങ്കിൽ തന്നെയും നല്ലൊരു ഒഴുക്കിൽ, ചെറിയൊരു ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ കാണുന്നത് ചാവടിയാർ പാലാണ്. ഇതാടി കൂടെ ഒഴുകണ പുഴ ഭവാനിപ്പുഴ എന്ന് പറയും. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഊട്ടിക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് എപ്പോഴും കടത്തി വിടില്ല. ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു ഇരുട്ടായി. ഇനിയിപ്പോൾ ഇവിടുത്തെ ചെറിയ ആക്ടിവിറ്റീസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഒക്കെ നാളെ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം. പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് പ്ലാൻ ചെയ്ത് വളരെ പ്ലാൻ പണി അട്ടപ്പാടി വരെ വന്നു. അട്ടപ്പാടി വരെ വന്നപ്പോ അതന്നെ അട്ടപ്പാടി വരുമ്പോ പ്ലാൻ ചെയ്യേണ്ടി വരരുത്. പ്ലാൻ പണി ചെയ്യണം എന്ന് പറയുന്നത് ഇതില് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിരുന്നാണ്. ഞങ്ങളെല്ലാവരും കൂടി അട്ടപ്പാടി വരെ വന്നു. വന്ന് എവിടെ എവിടെ ദിവസം നമ്മൾ പോയി നിന്നത്? എവിടെയാ നമ്മുടെ സ്ഥലം? ചാവടിയൂർ വന്ന് നിന്നിട്ട് ഞങ്ങളുടെ ചങ്കിന്റെ ചങ്ക് റൂം റെഡി ആക്കിണ്ടായിരുന്നു. പക്ഷെ ചാവടിയൂർ എത്തിയപ്പോ ചങ്കും കാണാനില്ല, ചങ്കിന്റെ ചങ്കും കാണാനില്ല, അതിന്റെ ചങ്കും കാണാനില്ല. എന്താ പറയാ, എന്നിട്ട് ഒരു 4 മണിക്കൂർ പോസ്റ്റ്, പിന്നെ ഓൾ റൗണ്ട് റോഡ് ചുറ്റ, ഇതൊക്കെയായിരുന്നു. അപ്പോ അവിടെ ദേവദൂതനെ പോലെ എന്റെ ഒരു എന്റെ ഫ്രണ്ട് അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട് ചങ്കുബ്രോ. അത് കൂടാതെ അപ്പോ ഞങ്ങളുടെ കൂട്ടുകാരൻ വിപിൻ സഹായിച്ച് ഞങ്ങള് ദാ ഇവിടെ ഏതാണെങ്കിലും വിപിൻ അവൻ സഹായിച്ചു. അതുപോലെ നമ്മള് നല്ലൊരു റിസോർട്ടില് ഹോം സ്റ്റേ നല്ല രീതിയിൽ നമ്മളിവിടെ എത്തിപ്പെട്ടു. അതാണ്, ഞങ്ങള് അത്യാവശ്യം ആനറകുന്നൊരു വഴി കൂടെ ഒക്കെ നന്നായി പോയി അങ്ങനെ ഇവിടെ എത്തി. എടി ആ കുറച്ച് കർപ്പൂരം നെയ്യും കുറച്ചൊന്ന് ഒഴിച്ച്. എന്തിനാ കർപ്പൂരം നെയ്യ് ഒഴിക്കണത്? തൊട്ടപ്പുറത്തുണ്ടല്ലോ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, കാണില്ല. നാളെ കാലത്ത് അടുത്ത വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ മൊത്തത്തിലുള്ള ആംബിയൻസ് കാണിച്ചുതരാം അല്ലേ. സമയം ഓൾമോസ്റ്റ് ഒരു 12 മണിക്ക് ആയിട്ട് ഇപ്പോഴാണ് ചിക്കൻ ഒന്ന് സെറ്റാക്കണത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുവിധം സമയവും. എന്തായാലും നമ്മൾ ഫിഷ് വീട്ടിൽ നിന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി, കാരണം ചെന്ന വഴിക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റി, അതൊന്ന് ആശ്വാസമായി. അപ്പം ഇനിയിപ്പോൾ ചപ്പാത്തി ചുടുക, അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്യുക. അത് രണ്ടാണ് നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റീസ്. അത് കഴിഞ്ഞാൽ നാളെ ബാക്കി നല്ല വിഷ്വൽസ് ഉള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരും. അടിയില്.
ആഗ്രഹമുള്ളവരുടെയാണ്.